ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ടബോറിനെ കുറിച്ചാണ്. ടബോറിനെ കുറിച്ച് ഞാൻ മൂന്ന് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവനീറിൽ എങ്ങനെയാണ് നമ്മൾക്ക് സൈനപ്പ് ചെയ്യേണ്ടത്, ടബോറിൽ എങ്ങനെയാണ് സൈനപ്പ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ. പക്ഷേ നൂറുകണക്കിന് ആളുകളാണ് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തത് അവരുടെ സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ആ ചെറിയ ചെറിയ ചോദ്യങ്ങൾക്ക് ഉത്തരമായും അതുപോലെ തന്നെ ലൈവായിട്ട് ഞാൻ $1000 ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ടൈം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ്, വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ടബോറിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണ്, ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ഇതിനകത്തുനിന്ന് ബെനിഫിറ്റ് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു ചാർട്ടാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ചാർട്ട് തയ്യാറാക്കിയത്. അതായത് പ്രീ ലോഞ്ച് പീരീഡിൽ, സോഫ്റ്റ് ലോഞ്ച് പീരീഡിൽ, ഫൈനൽ ലോഞ്ചിന് ശേഷം എന്തൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്ന ഇൻകം എത്രയാണ്. ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിക്ക്, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ ലോഞ്ചിന് ശേഷം എന്തൊക്കെയാണ് ബെനിഫിറ്റുകൾ ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഒരു $100 ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1000 ടബോർ ടോക്കൺ ലഭിക്കുന്നുണ്ട്, കൂടാതെ ട്രയൽ ട്രേഡിംഗ് വോളിയമായിട്ട് $2500 ലഭിക്കുന്നുണ്ട്. സോഫ്റ്റ് ലോഞ്ച് പീരീഡിലാണെങ്കിൽ പോലും സെയിം തന്നെയാണ്, ടബോർ ടോക്കൺ 1000 ലഭിക്കും, അതുപോലെ തന്നെ ട്രയൽ ട്രേഡിംഗ് വോളിയമായിട്ട് $2500 ലഭിക്കും. ഫൈനൽ ലോഞ്ചിന് ശേഷം $100 സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് എന്താണ്, ഈ 100 സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള വ്യക്തികൾ അവരെ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് റിന്യൂവൽ ചെയ്യാം. അപ്ഗ്രേഡ് ആയിട്ടുള്ള 500 സബ്സ്ക്രിപ്ഷനോ 1000 സബ്സ്ക്രിപ്ഷനോ 3000 സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും അവർക്ക് അത് വീണ്ടും പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്താൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ അതിൻ്റെ റിന്യൂവൽ നടക്കുകയുള്ളൂ എന്നതാണ്. ഇത് ലോഞ്ച് ആയതിനു ശേഷം പബ്ലിക്കിലേക്ക് ഒരിക്കലും ഇത് കൊടുക്കുകയില്ല. കാരണം ഇത് പ്രീ ലോഞ്ചിലും സോഫ്റ്റ് ലോഞ്ചിലും ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുകയുള്ളൂ. ഇത് ലോഞ്ച് ആയതിനു ശേഷം ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സബ്സ്ക്രിപ്ഷൻ ലഭിക്കുകയില്ല. ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ ഫണ്ട് ഇല്ല, കയ്യിലില്ല, എൻ്റെ സബ്സ്ക്രിപ്ഷൻ മേടിക്കാനുള്ള പണം ഇല്ല എങ്കിൽ, നിങ്ങളൊരു $100 സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ലോഞ്ചിന് ശേഷം മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് റിന്യൂ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 500 പാക്കാണ് എടുക്കുന്നത്. പ്രീ ലോഞ്ച് പീരീഡിലാണെങ്കിൽ ട്രയൽ ട്രേഡിംഗ് വോളിയമായിട്ട് $2500 ലഭിക്കുന്നുണ്ട്. സോഫ്റ്റ് ലോഞ്ചിലാണെങ്കിലും സെയിം തന്നെയാണ്, $2500 ലഭിക്കും. ഫൈനൽ ലോഞ്ചിന് ശേഷം അവർ പ്രീ ലോഞ്ചിലാണ് ഇത് എടുത്തിട്ടുള്ളത് എങ്കിൽ $250,000 ട്രേഡിംഗ് വോളിയം ലഭിക്കും. ഇവർ സോഫ്റ്റ് ലോഞ്ച് പീരീഡിലാണ് ഈ 500 സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ $200,000 ട്രേഡിംഗ് വോളിയം ലഭിക്കും. അതുകൂടാതെ ഇവർക്ക് ഓരോ മാസവും 15 പ്രാവശ്യം, അതായത് പ്രീ ലോഞ്ചിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് 15 പ്രാവശ്യം റിന്യൂ ചെയ്യാനുള്ള അവസരമുണ്ട്. അവർ സോഫ്റ്റ് ലോഞ്ചിലാണ് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളത് എങ്കിൽ 10 പ്രാവശ്യം റിന്യൂ ചെയ്യാം ഓരോ മാസവും. അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് പ്രതീക്ഷിക്കുന്ന ഇൻകം എത്രയായിരിക്കും? അതായത് $250,000 കണക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ $250,000 ട്രേഡ് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് തീർത്തു, ആ സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഏറ്റവും ചുരുങ്ങിയത് നോക്കാം 0.5% ആണ് നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ പോലും $1,250 ആണ് ലഭിക്കുന്നത്. അതിൽ നമ്മൾ നെക്സ്റ്റ് റിന്യൂ ചെയ്യണമല്ലോ. $500 സബ്സ്ക്രിപ്ഷൻ വീണ്ടും നമ്മൾ റിന്യൂ ചെയ്യുന്നു. അങ്ങനെ പോയെങ്കിൽ പോലും നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള $750 ഓരോ റിന്യൂവലിലും ലഭിക്കും. 15 × 750 നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുക. നിങ്ങൾ സോഫ്റ്റ് ലോഞ്ചിലാണ് ഇത് എടുക്കുന്നതെങ്കിൽ 750 × 10 പ്രാവശ്യം. അതുപോലെ തന്നെ 1000 സബ്സ്ക്രിപ്ഷൻ ആണ് എടുക്കുന്നത് എങ്കിൽ പ്രീ ലോഞ്ച് പീരീഡിൽ $5,000 ട്രയൽ ട്രേഡിംഗ് വോളിയം ഉണ്ട്. സോഫ്റ്റ് ലോഞ്ച് ആണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫൈനൽ ലോഞ്ചിന് ശേഷം $1,000 പാക്കേജ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ട്രേഡിംഗ് വോളിയമായിട്ട് പ്രീ ലോഞ്ചിലാണ് ഇവർ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളത് എങ്കിൽ $500 ട്രേഡിംഗ് വോളിയം ലഭിക്കും. ഇവർ സോഫ്റ്റ് ലോഞ്ചിലാണ് 1000 സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളത് എങ്കിൽ $400,000 ട്രേഡിംഗ് വോളിയം ലഭിക്കും. പ്രീ ലോഞ്ചിലാണെങ്കിൽ 15 പ്രാവശ്യം റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോഫ്റ്റ് ലോഞ്ചിലാണെങ്കിൽ 10 പ്രാവശ്യം റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതിന്റെ 0.5% പ്രോഫിറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ പോലും ഈ 500,000
0.5% എന്ന് പറയുന്നത് $2,500 ആണ്. ഇപ്പൊ നമ്മൾ ഒരു സബ്സ്ക്രിപ്ഷന് വേണ്ടി വീണ്ടും $1,000 വീണ്ടും മുടക്കുന്നു. കാരണം 15 പ്രാവശ്യം നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ വീണ്ടും നമ്മൾ റിന്യൂ ചെയ്യുന്നതിന് വേണ്ടി 1,000 മാറ്റി വെച്ചാൽ പോലും $1,500 ആണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നത്, അത് ഓരോ റിന്യൂവലിലും. അങ്ങനെ 15 പ്രാവശ്യം $1,500 നിങ്ങളൊന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. നിങ്ങൾ സോഫ്റ്റ് ലോഞ്ചിലാണെങ്കിൽ 1,500 × 10 പ്രാവശ്യം വലിയൊരു ഇൻകം ആയിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. കാരണം നമ്മൾ ഓരോ റിന്യൂവലിന്റെ എമൗണ്ട് മൈനസ് ചെയ്തതിന് ശേഷമുള്ള ഒരു എമൗണ്ട് ആണ് ഇവിടെ പറയുന്നത്. ഇനി നിങ്ങൾ 3,000 സബ്സ്ക്രിപ്ഷൻ ആണ് എടുക്കുന്നത് എങ്കിൽ ട്രയൽ ട്രേഡിംഗ് വോളിയമായിട്ട് പ്രീ ലോഞ്ചിൽ $15,000, സോഫ്റ്റ് ലോഞ്ചിലും സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഫൈനൽ ലോഞ്ചിന് ശേഷം പ്രീ ലോഞ്ചിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളവർക്ക് $1,500,000 ട്രേഡിംഗ് വോളിയവും സോഫ്റ്റ് ലോഞ്ചിൽ എടുത്തിട്ടുള്ളവർക്ക് $1,000,000 ട്രേഡിംഗ് വോളിയവുമാണ് ലഭിക്കുന്നത്. ലോഞ്ച് ആയതിനു ശേഷം ഇവർക്ക് പ്രീ ലോഞ്ചിലാണെങ്കിൽ 15 പ്രാവശ്യം റിന്യൂ ചെയ്യാം, സോഫ്റ്റ് ലോഞ്ചിലാണെങ്കിൽ 10 പ്രാവശ്യം റിന്യൂ ചെയ്യാം. കൂടാതെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 0.5% മാത്രമാണ് എങ്കിൽ പോലും 1,500,000 0.5% എന്ന് പറയുന്നത് $7,500 ആണ്. $7,500 3,000 സബ്സ്ക്രിപ്ഷൻ നമ്മൾ വീണ്ടും റിന്യൂവിന് വേണ്ടി കൊടുത്തെങ്കിൽ പോലും $4,500 ഓരോ 15,000,000 തീരുമ്പോഴും നമുക്ക് കിട്ടുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ 4,500 × 15 പ്രാവശ്യം നിങ്ങൾ പ്രീ ലോഞ്ചിൽ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് വരുമാനം ലഭിക്കുന്നത്. ഇനി നിങ്ങൾ സോഫ്റ്റ് ലോഞ്ചിലാണ് ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് എങ്കിൽ 4,500 × 10 പ്രാവശ്യം അത്രയും നിങ്ങൾക്ക് റിന്യൂവലി ചെയ്യാൻ പറ്റും. 10 പ്രാവശ്യം അല്ലെങ്കിൽ 15 പ്രാവശ്യം റിന്യൂ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ 100 സബ്സ്ക്രിപ്ഷൻ മാത്രമാണ് എടുക്കുന്നത്, ലോഞ്ചിന് ശേഷം നിങ്ങൾക്ക് 500, 1,000, 3,000 എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒരു പ്രാവശ്യം, മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇതിന്റെ റിന്യൂവൽ പ്രോസസ്സ് നടക്കുകയുള്ളൂ. തന്നെയുമല്ല ഫൈനൽ ലോഞ്ചിന് ശേഷം പുതിയതായിട്ടുള്ള ഒരു വ്യക്തികൾക്ക് പോലും ഇതിന്റെ സോഫ്റ്റ്വെയർ കൊടുക്കത്തില്ല. കാരണം ഈ ഒരു പീരീഡിൽ മാത്രമാണ് ഇതിന്റെ പ്രൊമോഷൻ ഉള്ളത്. പ്രീ ലോഞ്ചിലും സോഫ്റ്റ് ലോഞ്ചിലും മാത്രമേ ഇതിന്റെ പ്രൊമോഷൻ ഉള്ളൂ. അതിനുശേഷം ഈ സിസ്റ്റത്തിൽ ഉള്ള ആ വ്യക്തികൾക്ക് മാത്രമേ ഇതിൽ ട്രേഡ് ചെയ്യാനുള്ള അവസരമുള്ളൂ. നിങ്ങൾ 100 സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളവരാണെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് റിന്യൂ ചെയ്യാനുള്ള അവസരം കിട്ടും. അപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ പ്രൊജക്ടിൽ ഇപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ, അതായത് പ്രീ ലോഞ്ച് പീരീഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ അതോ സോഫ്റ്റ് ലോഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ എന്ന്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനിയും ഞാൻ ലൈവായിട്ട് $1,000 സബ്സ്ക്രിപ്ഷൻ ഞാൻ ലൈവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണിക്കാം. അതിനുവേണ്ടി ഞാൻ അവൈനേറിന്റെ സൈറ്റിലേക്ക് പോകുന്നു. അവൈനേറിന്റെ സൈറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ഓൾറെഡി ഞാൻ പറഞ്ഞു 100 ഒരു സബ്സ്ക്രിപ്ഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ 1,000 ടോക്കൺ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്, ഇവിടെ കാണിക്കുന്നുണ്ട്. 1,000 ടോക്കൺ എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഞാൻ 100 ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇനി വീണ്ടും 1,000 ഒരു സബ്സ്ക്രിപ്ഷനാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഞാൻ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യണം. ഇവിടെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. TRC20 നെറ്റ്വർക്കിലുള്ള ഫണ്ടാണ് എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്റെ ട്രസ്റ്റ് വാലറ്റ് ഒന്ന് ഒരിക്കലൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് എന്റെ ട്രസ്റ്റ് വാലറ്റ് ആണ്. 1,000 USDT ട്രോണിന്റെ നെറ്റ്വർക്കിലുള്ള USDT ആണ്. പാക്കേജ് പർച്ചേസ് ചെയ്ത് കാണിക്കാം. ഡെപ്പോസിറ്റിലേക്ക് പോവുക. അതിനുശേഷം TRC20 നെറ്റ്വർക്കിലെ USDT ആണ് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്റെ TRC20 നെറ്റ്വർക്കിലുള്ള USDT ട്രോണിന്റെ നെറ്റ്വർക്കിലുള്ളതാണ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഇത് അല്പസമയത്തേക്ക് മിനിമൈസ് ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ ഡെപ്പോസിറ്റിൽ TRC20 USDT ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും എനിക്ക് കറണ്ട് ബാലൻസ് 0 കാണിക്കുന്നത്. ട്രോണിന്റെ നെറ്റ്വർക്കാണ്. ഇവിടുന്ന് ഇത് കോപ്പി ചെയ്ത് നമുക്കിതിലേക്ക് ഫണ്ട് ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യാം. ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് ഇതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യാം. ഞാനത് സ്കാൻ ചെയ്തിട്ടുണ്ട്. സ്കാൻ ചെയ്തതിന് ശേഷം ഇവിടേക്ക് ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. $1,000 ആണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഞാനിവിടെ 1,000 USDT ഇവിടുന്ന് കൺഫേം ചെയ്യുകയാണ്. കൺഫേം ചെയ്യുമ്പോൾ ഇത് ബ്ലാക്ക് സ്ക്രീൻ ആകും. ഞാൻ പാസ്വേഡ് അടിക്കുമ്പം ഞാൻ $1,000 ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്. ഇവിടെ ട്രാൻസാക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് പെൻഡിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. അല്പസമയത്തിന് ശേഷം എനിക്ക് ട്രസ്റ്റ് വാലറ്റിൽ നിന്നുള്ള എമൗണ്ട് എനിക്കിവിടെ ബാലൻസിൽ ഇവിടെ വരും. അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ വേണ്ടി ഒരു അല്പസമയം വേണ്ടി വരും. ഒരു 2-3 മിനിറ്റ് ചിലപ്പം വേണ്ടി വന്നിരിക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ കാണിക്കാം. ഞാനിന്ന് റിഫ്രഷ് ചെയ്തു. റിഫ്രഷ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും കറണ്ട് ബാലൻസ് $1,000 എനിക്കിവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടേക്ക് ഡെപ്പോസിറ്റ് ചെയ്താണ് ട്രസ്റ്റ് വാലറ്റിൽ നിന്ന്. ഇങ്ങനെ ഞാൻ ഇവിടുന്നേക്ക് QR കോഡ് സ്കാൻ ചെയ്താണ് വിട്ടത്. എനിക്ക് $1,000 ഇവിടെ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഡാഷ് ബോർഡിലേക്ക് പോകാം. ഡാഷ് ബോർഡിൽ ചെല്ലുമ്പോൾ ഡെപ്പോസിറ്റ് വാലറ്റിൽ എനിക്ക് $1,000 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് ആദ്യം ചെയ്തിരുന്ന $100 ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ 1,000 വീണ്ടും ചെയ്തു. ഇനി 1,000 സബ്സ്ക്രിപ്ഷനാണ് ഇനി ബൈ ചെയ്യേണ്ടത്. പർച്ചേസ്
എന്ന ഈ ഒരു സെക്ഷനിലേക്ക് പോവുക. സെക്ഷനിൽ പോയതിനു ശേഷം സബ്സ്ക്രൈബ് എന്ന ഈ ഒരു പൊസിഷനിൽ പോവുക. ഇവിടെ നമുക്ക് ഞാൻ ഓൾറെഡി ബേസിക് പാക്കേജ് ആയിട്ടുള്ള 100 സബ്സ്ക്രിപ്ഷൻ ഞാൻ എടുത്തിട്ടുള്ളതാണ്. എനിക്ക് 500 വേണ്ടിയത്, 1000 സബ്സ്ക്രിപ്ഷനാണ്, അതായത് പ്രോ ആണ് വേണ്ടിയത്. ഇവിടെ ഞാൻ നെറ്റ്വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും എനിക്ക് $3x പ്രോഫിറ്റ് ലഭിക്കും, അതായത് $3000 വരെ എനിക്ക് നെറ്റ്വർക്കിംഗിലൂടെ വേണമെങ്കിൽ ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇനി ഇവിടെ സബ്സ്ക്രൈബ് എന്ന ഈ താഴെ കാണുന്ന ഈ ഒരു സെക്ഷനിലാണ്. അതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കണം. ടിക്ക് മാർക്ക് കൊടുത്തതിനനുസരിച്ച് സബ്സ്ക്രൈബ് നൗ എന്നതിലാത്ത, അതായത് 1000 1000 സബ്സ്ക്രൈബ് നൗ എന്ന ഈ ഒരു ബട്ടണിൽ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. വെൽ ഡൺ, സബ്സ്ക്രിപ്ഷൻ പർച്ചേസ് സക്സസ്ഫുള്ളി. Your subscription will be available on Tabor within 4 hours. 4 മണിക്കൂറിന് ശേഷമേ നമുക്ക് അവിടെ അത് എത്തുകയുള്ളൂ. എന്റെ ഇവിടെ ബാലൻസ് ഇവിടുന്ന് മൈനസ് ആയിട്ടുണ്ട്. ഡാഷ്ബോർഡിൽ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡെപ്പോസിറ്റ് വാലറ്റിൽ നിന്ന് 1000 എന്റെ മൈനസ് ആയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ എനിക്ക് 1100 സബ്സ്ക്രിപ്ഷൻ ആണ് വന്നിട്ടുള്ളത്. അതായത് ആദ്യം ഞാൻ 100 സബ്സ്ക്രിപ്ഷൻ എടുത്തു, ഇപ്പൊ 1000 സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെ 1000 സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ട്രേഡിംഗ് വോളിയമായിട്ട് നമുക്ക് കിട്ടുന്നത് ഞാൻ ഒരിക്കൽ കൂടി അത് കാണിച്ചു തരാം. എനിക്ക് പ്രീ ലോഞ്ച് പീരീഡിൽ $5000 ട്രയൽ ട്രേഡിംഗ് വോളിയം ലഭിക്കും. ഫൈനൽ ലോഞ്ചിൽ, പ്രീ ലോഞ്ചിലാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് $500,000 ട്രേഡിംഗ് വോളിയം ലഭിക്കും. $500,000 ട്രേഡിംഗ് വോളിയം ലഭിക്കും. കൂടാതെ എനിക്ക് 15 എനിക്ക് റിന്യൂ ചെയ്യാൻ പറ്റും ഓരോ മാസവും. അപ്പൊ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഈ ഒരു സിസ്റ്റം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും മിനിമം ആയിട്ടുള്ള പ്രോഫിറ്റിനെയാണ് ഇവിടെ കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളത്. 0.5% ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് $1500 വീതം ഓരോ റിന്യൂവലിലും ലഭിക്കും. അപ്പൊ നിങ്ങളൊന്ന് കാൽക്കുലേഷൻ ചെയ്യുക, ഒരു മാസത്തെ വരുമാനം എത്രയായിരിക്കുമെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാം. 1500 × 15 ഇവിടെ കാൽക്കുലേറ്റർ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. 1500 × 15 ഈ 1000 പാക്കേജ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഏറ്റവും കുറഞ്ഞ പ്രോഫിറ്റ് ആണ് പറയുന്നത് $22,500. $22,500 നമ്മൾ ഒരു $90 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കുക. 22,500 × 90 ഒരു USDT വില പറയുന്നത്. അപ്പൊ നമുക്ക് ലഭിക്കാവുന്ന വരുമാനം ഒരു മാസം 2,25,000 വീതം കുറഞ്ഞ വരുമാനം നമുക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ 1000 ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 2,25,000 ഓരോ മാസവും ലഭിക്കാനുള്ള ഒരു അവസരമാണ് ഞാനിപ്പോ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഫ്യൂച്ചറില് ഫൈനൽ ലോഞ്ചിന് ശേഷം സബ്സ്ക്രിപ്ഷൻ ആർക്കും കൊടുക്കത്തില്ല എന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രീ ലോഞ്ച് പീരീഡിലോ സോഫ്റ്റ് ലോഞ്ച് പീരീഡിലോ ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാനുള്ള അവസരമാണ്. ഇപ്പം നിരവധി കമ്പനികൾ ഇപ്പം ഫ്ലാഷ് ലോണിന്റെ പ്രോസസ്സിംഗുമായിട്ട് സോഫ്റ്റ്വെയർ ടെക്നോളജി അതുമാത്രം ഡെവലപ്പ് ആയതുകൊണ്ട് നിരവധി കമ്പനികളാണ് മാർക്കറ്റിൽ വരുന്നത്. നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഒരു ടീമാണ് ഇതിൻ്റെ ബാക്കിലുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു സിസ്റ്റത്തെ നല്ല രീതിയിൽ വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. ഞാൻ എടുത്തിട്ടുള്ള എൻ്റെ സബ്സ്ക്രിപ്ഷനാണ് നിങ്ങളെ ലൈവായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.